മലയാളി സ്പോർട്സ് ടോക്കിൻ്റെ ഐ എസ് എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ് ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അവർ സ്ലോവേനിയയിൽ നിന്നുള്ള തങ്ങളുടെ ആദ്യ വിദേശ താരമായി ആമിർ ഡെറവിസോവിച്ചിനെ ടീമിലെത്തിച്ചെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും മിഡ്ഫീൽഡറായി പന്ത് തട്ടുന്നൊരു 29-കാരന് മുമ്പ് സ്ലോവേനിയ ന്യൂത്ത് ടീമിനായും അതുപോലെ തന്നെ സീനിയർ ടീമിനായുമെല്ലാം പന്ത് തട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു 29-കാരൻ്റെ വരവ് തീർച്ചയായും ഈസ്റ്റ് ബംഗാളിനെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല ഓരോ ആരാധകരും കാത്തിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ആദ്യ ഡ്യൂറന്റ് കപ്പ് മത്സരത്തിൽ തന്നെ കൊമ്പന്മാർക്ക് എതിരില്ലാത്ത ഒരു ഗോളിനെ നേവിയെ തോൽപ്പിച്ച് വിജയത്തോടെ തുടങ്ങാൻ സാധിച്ചു എന്ന ആ ഒരു സന്തോഷ വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ബ്ലാസ്റ്റേഴ്സിനായി 70-ാം മിനിറ്റിൽ ഉറോഗ്യൻ സൂപ്പർ താരം അഡ്രിയാൻ ലൂണ പെനാൽറ്റിയിലൂടെയാണ് ആ ഒരു വിജയ ഗോൾ നേടിയത്. ആരാധകർ പ്രതീക്ഷിച്ച പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു ഇന്ത്യൻ നേവിയേക്കാൾ വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നത്. എന്തായാലും അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഗോൾ മുഖം വിറപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നതും ഒരു സത്യാവസ്ഥ തന്നെയാണ്. ഡിഫൻസിൽ തുടക്കത്തിൽ തന്നെ ഹക്കുവിന് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നെങ്കിലും പകരം വന്ന യുവതാരം ഹോർമിബാം സിപ്പോവിച്ചിനൊപ്പം വളരെ മികച്ച ഒരു കോംബോ തന്നെ സൃഷ്ടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും സത്യാസനും ജസലും ശ്രീകുട്ടനും പ്രശാന്തും സന്ധ്യുമൊക്കെ അടങ്ങുന്ന ഇന്ത്യൻ താരങ്ങൾ വളരെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തപ്പോൾ ലൂണ വീണ്ടും തന്റെ ആ ഒരു മാന്ത്രികത തെളിയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും മത്സരത്തെ കുറിച്ചും അതുപോലെ തന്നെ ഗ്രൗണ്ടിനെ കുറിച്ചും ഒക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ജസ്റ്റ് കമന്റ് ചെയ്യുക. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.